നന്മ മനസ്സുള്ളവരെയും തിന്മ മനസ്സുള്ളവരെയും നമുക്ക് പ്രത്യേകം വേർതിരിച്ചറിയാൻ കഴിയും. നമ്മുടെ മുമ്പിലുള്ള ആൾ നന്മ മനസ്സുള്ളതാണെങ്കിൽ അത് മനസ്സിലാക്കാൻ അവരുടെ സംസാരം, പ്രവർത്തനങ്ങൾ, ഭാവങ്ങൾ ഇവ കണ്ടാൽ മതിയാകും. അവരുടെ ഉള്ളിൽ മുഴുവൻ നന്മകളായിരിക്കും. നന്മകൾ മാത്രമേ അവർ പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുകയുള്ളൂ. അവർ മറ്റുള്ളവർക്ക് സന്തോഷം ഉണ്ടാക്കുകയും സാന്ത്വനം പകരുകയും ചെയ്യും. മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ അവർ സമാധാനം കണ്ടെത്തും. എന്നാൽ തിന്മ മനസ്സുള്ളവർ, അവരുടെ മനസ്സ് മുഴുവൻ തിന്മകളിൽ മുഴുകിയിരിക്കും. അവർ കഴിയുന്നതും കുത്തിത്തിരിപ്പുണ്ടാക്കാനും രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളുണ്ടാകാനും ഒക്കെ പ്രവർത്തിക്കുന്നവരായിരിക്കും. കുടുംബങ്ങളിലും സമൂഹത്തും സൗഹൃദ മേഖലകളിലും സഹോദര ബന്ധങ്ങളിലും എല്ലാം കുത്തിത്തിരിവുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരാണ് തിന്മ മനസ്സുള്ളവർ. അവർക്ക് ദൈവീകമായ സന്തോഷമോ സമാധാനമോ അവരുടെ മനസ്സിൽ ഉണ്ടാകുകയില്ല ഒരിക്കലും. കാരണം അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും തിന്മകളിലായിരിക്കും. അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ വരുന്ന ഒരാളിൻ്റെ സ്വഭാവം മനസ്സിലാക്കാൻ നമുക്ക് തന്നെ സാധിക്കുന്നത് അവരുടെ സംസാരങ്ങൾ നന്മയിലാണോ നന്മകൾ മാത്രമാണോ എന്ന് മനസ്സിലാക്കുകയും തിന്മയിലാണോ തിന്മകൾ മാത്രമാണോ എന്ന് മനസ്സിലാക്കുകയും ചെയ്താൽ മാത്രമല്ല അവർ നന്മകൾ ചെയ്യുന്നത് കൂടാതെ അവരുടെ മനസ്സ് സന്തോഷഭരിതമായിരിക്കും, സമാധാനമുള്ളതായിരിക്കും. എന്നാൽ തിന്മകളിൽ മനസ്സ് മുഴുകിയിരിക്കുന്നവരുടെ മുഖഭാവം പോലും രൗദ്രമായിരിക്കും, പ്രശ്നസങ്കീർണമായിരിക്കും. അവരുടെ മനസ്സിൽ സമാധാനം ഉണ്ടാകുകയില്ല. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് സമാധാനം ഉണ്ടാക്കാൻ അവർ ശ്രമിക്കുകയുമില്ല. നമ്മളെല്ലാവരും നന്മ മനസ്സുള്ളവരാകണമെന്ന് പറയുന്ന സമൂഹത്തിനും രാജ്യത്തിനും നമ്മുടെ കുടുംബങ്ങൾക്കും സമാധാനം ഉണ്ടാക്കാൻ തന്നെയാണ്. നമ്മുടെ ജീവിതം, നമ്മുടെ ജീവിതകാലം മുഴുവനും സന്തോഷവും സമാധാനവും ഉണ്ടാകാൻ ദുഃഖങ്ങളിൽ നിന്നും തിന്മകളിൽ നിന്നും അകന്നു നിൽക്കുകയാണ് വേണ്ടത്. നമ്മുടെ സംസാരത്തിലും നമ്മുടെ പ്രവൃത്തിയിലും നന്മകളുണ്ടായില്ലെങ്കിൽ നമ്മുടെ മനസ്സ് രോഗബാധിതമായിരിക്കും. നമ്മുടെ മനസ്സ് രോഗമാകുന്നത് നമ്മളിൽ തിന്മകളുടെ കുത്തിരി ഉണ്ടാകുന്നത് കൊണ്ട് തന്നെയാണ്. ഒരു വ്യക്തിയുടെ നന്മകൾ മാത്രം പറയുക, തിന്മകൾ നമ്മൾ ഉപേക്ഷിക്കുക, ആ വ്യക്തിയെപ്പറ്റി കൂടുതൽ നന്മകൾ പുകഴ്ത്തുമ്പോൾ നമ്മുടെ മനസ്സ് നന്മയുള്ളവനാണെന്ന് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടും. എന്നാൽ ആ ഒരു മനുഷ്യൻ്റെ തിന്മകൾ എടുത്തു പറയുകയും കൂടുതൽ കുറ്റങ്ങൾ ചെയ്യുകയും ചെയ്ത് സംസാരിക്കുമ്പോൾ ആ വ്യക്തി കുറ്റം പറയുന്ന വ്യക്തിയായിട്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. അവരുടെ മനസ്സിൽ നന്മകളില്ല, തിന്മകൾ മാത്രം മുഴുകിയിരിക്കുന്നു. സംസാരങ്ങളിൽ പോലും ചില വാക്കുകളിൽ പോലും അർത്ഥവ്യത്യാസം നമുക്ക് കാണാം. കാരണം ചില മലയാള ഭാഷയിലെ നല്ല വാക്കുകൾ പോലും ചീത്ത സംസ്കാരമായിട്ട് കൊണ്ടുപോകാൻ ഈ തിന്മകൾ മുഴുവൻ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നവർക്ക് സാധിക്കും. കാരണം അവർ നന്മയിലാണല്ലോ അല്ലല്ലോ ചിന്തിക്കുന്നത്. അവർ പറയുന്നത് ഇപ്പോഴും തിന്മകളായിരിക്കുമല്ലോ. അവരുടെ മനസ്സിൽ മുഴുവനും തിന്മകൾ കുത്തിത്തിരിഞ്ഞിരിക്കുകയായിരിക്കും. അതുകൊണ്ട് അവർ പറയുന്നത് തിന്മകളിലെ അധിഷ്ഠിതമായ മനസ്സിലുള്ള കാര്യങ്ങളായിരിക്കും. ഉദാഹരണത്തിന്, മലയാള ഭാഷയിലെ രണ്ട് മൂന്ന് വാക്കുകളാണ് ആലിംഗനം, ചുംബനം, സ്വപ്നം ഇവയൊക്കെ. ഇത് മനോഹരമായ വാക്കുകളാണ്, സാഹിത്യത്തിൽ ഏറ്റവും കൂടുതൽ പ്രയോഗിക്കുന്ന വാക്കുകളാണ്.
ഇത് നന്മയുടെ അംശം ഉള്ള വാക്കുകളാണ്. വാത്സല്യത്തോടൊരു പിതാവ് തൻ്റെ മക്കളെ ആലിംഗനം ചെയ്യുന്നു, ചുംബനം ചെയ്യുന്നു. മാതാവ് മക്കളെ ആലിംഗനം ചെയ്യുന്നു, ചുംബനം കൊടുക്കുന്നു. ഇവ മനസ്സിൻ്റെ സന്തോഷം പകരുകയാണ്. വാത്സല്യവും സ്നേഹവും പകരുന്ന ആ വാക്കുകൾ തന്നെ. തിന്മയുള്ളവരുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് ലൈംഗികാധിഷ്ഠിതമായ ചിത്രങ്ങളാണ്. അവർ ആലിംഗനമെന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിൽ ആ ചിത്രങ്ങളെ വരും. കാരണം അവരുടെ മനസ്സ് മുഴുവൻ തിന്മകളിൽ ഉരുത്തിരിഞ്ഞതായിരുന്നു. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഏതെങ്കിലും തരത്തിൽ തിന്മ ചിത്രങ്ങൾ വന്നാലും അത് ദൂരീകരിച്ചിട്ട് അത് മാറ്റിയിട്ട് നന്മകളിലേക്ക് മുഴുകുമ്പോൾ സർവസമയവും നന്മകൾ പറയാനുള്ള ഒരു പരിശീലനം കൂടിയാവും. നമ്മുടെ മനസ്സ് രോഗത്താൽ നശിക്കാൻ പാടില്ല. തിന്മകൾ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് നശിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയാണ് മാനസികമായ രോഗങ്ങളും മറ്റ് ശാരീരിക പ്രശ്നങ്ങളും പ്രയാസങ്ങളുമൊക്കെ സംജാതമാകുന്നത്. അതുകൊണ്ട് നമ്മുടെ ഓരോ നീക്കങ്ങളും സംസാരത്തിലും സന്തോഷം പ്രകടിപ്പിക്കുന്നവയായിരിക്കണം. ഇത് മറ്റുള്ളവർക്ക് ദുഃഖം ഉണ്ടാക്കുന്നവയായിരിക്കരുത്, മറ്റുള്ളവർക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതായിരിക്കരുത്, കുടുംബചിന്തകൾ ഉണ്ടാക്കുന്നതായിരിക്കരുത്, സമൂഹത്തിന് ദോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കരുത്. ലോകത്തിന് തന്നെ ശാന്തിയും സമാധാനവും പകരുവാൻ നന്മകൾ മാത്രം തിരഞ്ഞെടുത്ത് സംസാരിക്കുക. നന്മകൾ പറയുമ്പോൾ നമുക്കുണ്ടാകാവുന്ന സന്തോഷവും അത് കേൾക്കുന്ന ആൾക്കുണ്ടാകാവുന്ന സന്തോഷവും മാനസികമായിട്ട് വളരെയധികം എൻഡോർഫിൻ ഉൽപ്പാദനം ചെയ്യുകയും നമ്മുടെ ശാരീരിക മാനസിക സ്ഥിതികൾക്ക് കൂടുതൽ ബലം നൽകുകയും ചെയ്യും. എപ്പോഴും നന്മകൾ മാത്രമായിരിക്കട്ടെ നമ്മുടെ സംസാരത്തിലും പ്രവൃത്തിയിലും ഭാവത്തിലും പ്രകടനങ്ങളിലും കാണേണ്ടത്.